വെൽക്കം ബാക്ക്. അപ്പോൾ കുറേ നാളായി കുറേ പേര് പറയുന്നു ബ്രോ ഫോട്ടോഗ്രാഫി വീഡിയോ ചെയ്യോ, ഫോട്ടോഗ്രാഫി വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ പിന്നെ നമ്മൾ അത്രത്തോളം കമൻസ് കണ്ടിട്ട് പിന്നെ അത് നമ്മൾ കാണാത്ത പോലെ ആക്കുന്നത് ഒട്ടും നല്ല കാര്യമല്ല. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഫോട്ടോഗ്രാഫി വീഡിയോ ആണ്. പക്ഷേ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങി വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ പിന്നെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഫോട്ടോഗ്രാഫി വീഡിയോസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിച്ചപ്പോഴാണ് നമുക്ക് തോന്നിയത് നമുക്ക് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി വീഡിയോ ചെയ്താൽ അതാകുമ്പോൾ നമ്മൾ ഇതുവരെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാത്തൊരു ടൈപ്പ് കണ്ടൻറ്റാണ്. അപ്പോൾ പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി തന്നെ ചെയ്യാന്ന് കരുതി. പക്ഷേ അപ്പോഴും വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ കയ്യിൽ അങ്ങനെ പ്രൊഡക്റ്റ് ഫോട്ടോ ഷൂട്ട് എടുക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ അതിന് പറ്റിയ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളോ അല്ലെങ്കിൽ ലൈറ്റോ ഒന്നുമില്ല. അപ്പോൾ പിന്നെ എന്തായാലും നമ്മൾ വലിയ കുഴപ്പമില്ല, നമുക്ക് ഉള്ളത് വെച്ച് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് വെച്ച് നമുക്ക് എന്താ പറയുക എടുക്കാന്നുള്ളൊരു കണ്ടീഷനിലാണ് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ വീടും കാര്യങ്ങളൊക്കെ ഒന്ന് അരിച്ച് പെറുക്കി എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ ഇത് നമ്മളെ ഫസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അഭിപ്രായം ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് തപ്പി നോക്കാം. ഓക്കെ. അങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ തപ്പിയിട്ട് നമുക്ക് അവസാനം കിട്ടിയൊരു പ്രൊഡക്റ്റാണ് ഈ ഒരു സ്പ്രേയുടെ ബോട്ടിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ പ്രൊഡക്റ്റ് ഷൂട്ട് എടുക്കാൻ പോകുന്നത്. അപ്പോൾ വേറെ എന്തെങ്കിലും കിട്ടണം നമുക്ക് അത് വെച്ചിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വെച്ച് നമുക്ക് ഇനി ഫോട്ടോ എടുക്കണം, നമുക്ക് കുറച്ച് സാധനങ്ങൾ, അതായത് ബാക്ക്ഗ്രൗണ്ട് വേണം, പിന്നെ അതിലേക്ക് അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് എന്താ പറയുക സെറ്റപ്പ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് അത് ഫോട്ടോ എടുക്കാം. അപ്പോൾ നമുക്ക് ലൈറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ലൈറ്റ് എവിടെ നിന്ന് വരുന്നത് വെച്ചാൽ നമുക്ക് ഈ ഒരു ലൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടുള്ളത്. പ്രോപ്പറായിട്ടല്ല നമുക്ക് ഉള്ളത് വെച്ച് നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു സോഫ്റ്റ് ബോക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ട് നല്ല രീതിയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ കുറച്ച് എലമെൻസും കാര്യങ്ങളൊക്കെ വേണമെന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് ഒരു ലീഫും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും വേണം. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും കുറച്ചുകൂടി എലമെൻസും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ അതുകൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കാപ്പിക്കുരുവാണ് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് എന്താ പറയുക ഫോട്ടോ എടുക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം നമ്മളത് ഫോട്ടോ എടുക്കണം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ലൈറ്റും കാര്യങ്ങളൊന്നും പ്രോപ്പർ അല്ല. നമുക്കൊരു സോഫ്റ്റ് ബോക്സും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്തിട്ട് ഇനി എന്താ പറയുക കുറച്ചുകൂടി നല്ല അടിപൊളിയായിട്ട് പ്രൊഡക്റ്റ് ഷൂട്ടൊക്കെ എടുത്ത് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വെറൈറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഷൂട്ടിൻ്റെ വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്തായാലും വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ മൈൻഡിൽ തോന്നുന്ന പോലെ ഒരു എന്താ പറയുക ഒരു രീതിയിൽ നമ്മളിത് ഡെക്കറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചൊരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് അറിയില്ല, എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. അപ്പം നൈസായിട്ട് നമ്മളത് വെച്ചിട്ട് എന്താ പറയുക ഫോക്കസും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് എക്സ്പോഷറും കാര്യങ്ങളൊക്കെ കറക്റ്റ് സെറ്റ് നമ്മളെ ഒരു രീതിക്ക് അനുസരിച്ച് കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുക. പിന്നെ ഞാനൊരു എക്സ്ട്രാ ലീഫ് കൂടി ഇവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻട്രലിൽ ഒരു ഹോളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കൊരു ഡെപ്ത് പോലത്തെ ഒരു അതായത് ഫ്രണ്ടിലൊരു ബ്ലറായിട്ടുള്ളൊരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതെങ്ങനെ നിങ്ങൾ ചെയ്യുക വെച്ചാൽ ജസ്റ്റ് ക്യാമറ നിങ്ങളുടെ ഫോൺ ക്യാമറയുടെ മെയിൻ ക്യാമറയിൽ ജസ്റ്റ് ഈ ഒരു എലയുടെ ഏതെങ്കിലും ഒരു പോർഷൻ സൈഡിലായിട്ട് നിങ്ങൾ പിടിക്കുക. അപ്പോൾ കറക്റ്റ് എന്നിട്ട് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഇത് കറക്റ്റ് ഔട്ട് ഓഫ് ഫോക്കസ് ആകുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു അടിപൊളി എഫക്റ്റ് കിട്ടും. അപ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോ കണ്ടാൽ മനസ്സിലാവാൻ ഒരു എഫക്റ്റ് എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു എടുത്ത ഫോട്ടോൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ടെന്നൊക്കെ. പിന്നെ നമ്മളെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ലൈറ്റും കാര്യങ്ങളൊന്നും പ്രോപ്പറല്ല. അപ്പോൾ ഇതിലും ബെറ്ററായിട്ട് നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേറൊരു പ്രൊഡക്റ്റ് കൂടി കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ടും കൂടി നമുക്കൊന്ന് എന്താ പറയുക ഫോട്ടോ എടുക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മളൊരു ഇലയും ഒരു ബൾബ് കൂടി എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഫോട്ടോ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതുകൂടി നമുക്ക് ഫോട്ടോ എടുക്കാം. അപ്പോൾ ഇതിൽ നമ്മളെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബ്ലാക്ക് ചാർട്ട് ഉണ്ട്. പക്ഷേ ഈ ഒരു ബ്ലാക്ക് ചാർട്ട് എന്നാൽ വലിയൊരു രസമില്ല. അതാണ് നമ്മൾ നേരത്തെ ആ ഒരു ഷൂട്ടിൽ എടുക്കാഞ്ഞത്. അപ്പോൾ അതിൽ നമ്മളൊരു ഇല വെച്ചിട്ട് അതിൽ ബൾബ് പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു എഫക്റ്റ് അതായത് ഇല ക്യാമറയുടെ ഫ്രണ്ടിൽ വെച്ചിട്ടുള്ള ആ ഒരു എഫക്റ്റാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അത് എടുത്തതിന് ശേഷം അതിൻ്റെ ഔട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് ചുമ്മാ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ പറയാം എങ്ങനെ ഉണ്ട് അതിൻ്റെ ഔട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മളെടുത്ത ആ ഒരു ഫോട്ടോ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള വീഡിയോ നമ്മൾ ആദ്യമായിട്ടാണ് പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട നിങ്ങളെ നിങ്ങളുടേതായിട്ടുള്ള കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിലും കിടിലനായിട്ടുള്ള വീഡിയോസുമായിട്ട് നമ്മൾ എന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോയിൽ കാണുന്നവരെ ബൈ.